വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഏഴാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ ആദ്യ പദ്യഭാഗം നമുക്കൊന്ന് അതിൻ്റെ ആശയവും ഈണവും അതൊരു പദ്യഭാഗമാണ് പ്രത്യേകിച്ച് ഈ ദുരന്തകാലത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടും ഈ പദ്യത്തെ നമുക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പദ്യം ആദ്യമൊന്ന് ഈണത്തോടെ കേട്ടുനോക്കാം അതിനുശേഷം നമുക്ക് അർത്ഥത്തിലേക്ക് ആശയത്തിലേക്ക് വരാം ഇനാമി സലാമി أهدني في القلب نورا فك أغلال الظلام ربي واحفظ لي بلادي واجعل الحق إمامي ثم يسر لي مجالا فيه خير في الدوام أعطني علما وفيرا يفتح الكون أمامي ഇനി നമുക്ക് ഈ പദ്യം അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കി നോക്കാം യാ ഇലാഹി എന്റെ ഇലാഹെ എന്നാണ് യാ ഇലാഹി യാ ഇലാഹി ഇലാഹ എന്നാൽ രക്ഷിതാവ് രക്ഷകൻ എന്താണ് ഉടയവൻ എന്ന അർത്ഥത്തിലൊക്കെയാണ് അപ്പോൾ യാ ഇലാഹി എൻ്റെ ഇലാഹേ യാ യാ യാൻ സഹായിക്കുന്നവനെ ലിൽ അനാം അനാം എന്നാൽ ജീവജാലങ്ങൾ എന്നർത്ഥത്തിലാണ് അപ്പോൾ ജീവജാലങ്ങളെ സഹായിക്കുന്നവനെ എൻ്റെ ഇലാഹേ ഇജ് അലിൽ ഹുബ്ബിആരി ഇജ് അൽ നീ ആക്കണം അൽ ഹുബ്ബ സ്നേഹത്തെ ഷി ആർ ഷി ആർ എന്നാൽ ചിഹ്നം എന്നാണ് സ്നേഹം സ്നേഹത്തെ എൻ്റെ ചിഹ്നമാക്കി മാറ്റണം ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിവുള്ളവനാക്കി എന്നെ നീ മാറ്റണം എന്നർത്ഥത്തിലാണ് വാ തൊലീക്കി എൻ്റെ മാർഗത്തെയും നീ ആക്കണം ലിസ്സലാം എന്താണ് സമാധാനത്തിന് വേണ്ടി അതായത് സമാധാനം ഊട്ടിയുറപ്പിക്കുന്ന സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാർഗത്തിൽ എന്നെ നീ ആക്കേണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അഹ് അഹ്ദി നീ നയിക്കണം നീ എന്നെ എവിടെ അഹ്ദിനി നീ എനിക്ക് നൽകണം ഫിൽഖൽ ഹൃദയത്തിൽ നൂറൻ പ്രകാശം നൽകണം ഫുക്ക നീ അഴിക്കണം അകലാൽ കെട്ടുകൾ അല്ലെങ്കിൽ എന്താണ് ചങ്ങലകൾ എന്താണ് ഇരുട്ടിൻ്റെ കെട്ടുകൾ നീ അഴിക്കണം അതായത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകി നേർവഴിക്ക് നയിക്കണം അതോടൊപ്പം എൻ്റെ എല്ലാ അന്ധകാരത്തിൻ്റെ ചങ്ങലകളെയും നീ ഇല്ലാതാക്കണം അന്ധകാരം എന്നിൽ ഇല്ലാതാക്കണം എനിക്ക് അറിവ് നൽകണം എന്നർത്ഥത്തിലാണ് റബ്ബി എൻ്റെ റബ്ബെ വഹഫ ഹഫിദ സംരക്ഷിക്കണം ലീ ബിലാദി എനിക്ക് വേണ്ടി എൻ്റെ നാടിനെ നീ സംരക്ഷിക്കണം ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണത് കാരണം നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ കൊറോണ എന്ന വലിയ മഹാവാരിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ വഹ്ഫദ് അലി ബിലാദി എൻ്റെ നാടിനെ നീ സംരക്ഷിക്കണം വജ് അൽ നീ ആക്കണം അൽ ഹക്ക എന്താണ് സത്യത്തെ ഇമാമി എൻ്റെ നേതാവാക്കണം അപ്പോൾ സത്യമായിരിക്കണം എന്നെ എപ്പോഴും നയിക്കുന്ന ആൾ എന്നെ ഒരു ഇമാം എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാൽ അവൻ്റെ അണികൾ അണികൾ നയിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ നേതാവ് ഇവിടെ സത്യമായിരിക്കണം ഏത് കാര്യത്തിലും സത്യത്തിന് സത്യത്തിനോടൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സുമ്മ പിന്നീട് യസ്സിർ എളുപ്പമാക്കണം ലീ എനിക്ക് മജാലൻ ഒരു മേഖല നീ എളുപ്പമാക്കി തരണം ഫീഹി ആ മേഖലയിൽ എന്തുണ്ട് ഹൈർ നന്മയുണ്ട് ഫിദ് എപ്പോഴും ദവാം എന്ന് പറഞ്ഞ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ തുടർച്ച എന്നാണ് തുടർച്ചയായ നിലയിൽ ഹൈർ ഉണ്ടാകുന്ന ഒരു നല്ല മേഖല നീ എനിക്ക് എളുപ്പമാക്കി തരണം ആഴത്തി നീ ആയത്തി നീ നൽകണം നീ എനിക്ക് നൽകണം ഇൽമ അറിവ് വഫീറൻ തികഞ്ഞ ഏർ ഉപകാരപ്പെടുന്ന പൂർണമായ നിലയിലുള്ള എന്നർത്ഥത്തിലാണ് എൽമ അറിവ് നൽകണം എഫ് അത് തുറക്കും അൽ കൗന പ്രപഞ്ചത്തെ അമാമി എനിക്ക് മുമ്പിൽ പ്രപഞ്ചത്തെ തുറന്നു തരുന്ന ഉപകാരപ്രദമായ പൂർണ്ണമായ അറിവ് നീ എനിക്ക് നൽകണം ഫ അറാ അങ്ങനെ ഞാൻ കാണണം അങ്ങനെ ഞാൻ കാണും അല്ല ഈ ജീവജാലങ്ങളെ ദൗമൻ എപ്പോഴും എങ്ങനെ കാണും ഫി സുമുവിൻ ഉന്നതമായ നിലയിൽ സുമുവ് എന്ന് പറഞ്ഞാൽ ഔന്നത്യം ഉയർച്ച എന്നാണ് വഹ്തിറാം അതുപോലെ ആദരവ് അപ്പോൾ ആദരവോടെയും ഔന്നിത്യത്തോടെയും ഈ ജീവജാലങ്ങളെ കാണുവാൻ എനിക്ക് ഏറ്റവും നല്ല അറിവ് അപ്പോൾ അറിവുണ്ടാകുമ്പോഴാണ് ആളുകളെ ബഹുമാനിക്കാനും അവരുടെ സ്ഥാനത്തെ ബഹു മാനിക്കാനും നമുക്ക് കഴിവ് ലഭിക്കുന്നത് അപ്പോൾ അറിവുണ്ടായിക്കഴിഞ്ഞാൽ ആദരവും ഉണ്ടാവും യാ ഇലാഹി എൻ്റെ ഇലാഹെ ലിൽ അനാം ജീവജാലങ്ങളെ സഹായിക്കുന്നവനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഇതാണ് ഈ പദ്യത്തിൻ്റെ ആശയം അപ്പോൾ നമ്മൾ പാട്ട് പാടി ഈണം മനസ്സിലാക്കി വാക്കുകൾ മനസ്സിൽ ഉറപ്പിക്കുക അതോടൊപ്പം വാശ്യവും മനസ്സിലാക്കി വയ്ക്കുക അള്ളാഹു സുബാനു തല അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ